പാസ്പോർട്ടിൽ പേര് മാറ്റുന്നതിന് മുൻപായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും. ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞാൽ ഗിവൺ നെയിം, നിങ്ങളുടെ പേര്. ലാസ്റ്റ് നെയിം അല്ലെങ്കിൽ സർനെയിം എന്ന് പറഞ്ഞാൽ പൊതുവേ നിങ്ങളുടെ അച്ഛൻ്റെ പേരാണ് സർനെയിമായി കണക്കാക്കപ്പെടുന്നത്. ഉദാഹരണത്തിന് ജോൺ ഡേവിഡ്. ജോൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നെയിം അല്ലെങ്കിൽ ഗിവൺ നെയിം, ഡേവിഡ് എന്ന് പറഞ്ഞാൽ സർനെയിം അല്ലെങ്കിൽ ലാസ്റ്റ് നെയിം. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഓൺലൈനായിട്ട് അപ്പോയിൻമെൻ്റ് എടുക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നല്ലതുപോലെ ശ്രദ്ധിക്കുക. പാസ്പോർട്ടിൽ പേരെങ്ങനെ മാറ്റാം? പാസ്പോർട്ടിൽ പേര് മാറ്റുവാനായി കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രണ്ട് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള പ്രൂഫ്. നിങ്ങൾക്ക് ഏത് പേരാണോ പാസ്പോർട്ടിൽ ഉൾപ്പെടുത്തുവാൻ താല്പര്യം, ആ പേരുള്ള രണ്ട് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള പ്രൂഫ്. അത് ആധാറാവാം, ഇലക്ഷൻ ഐ ഡി ആവാം, ഡ്രൈവിംഗ് ലൈസൻസ് ആവാം, ഏതുമാകാം. ആ പേര് അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കണമെന്ന് മാത്രം. നിങ്ങൾക്ക് ഏത് പേരാണോ പാസ്പോർട്ടിൽ ഉൾപ്പെടുത്തുവാൻ താല്പര്യം, ആ പേരുണ്ടായിരിക്കണമെന്ന് മാത്രം. അടുത്തതായി നിങ്ങൾ ചെയ്യാനുള്ളത്, രണ്ട് ന്യൂസ് പേപ്പറിൽ നെയിം ചേഞ്ചിനുള്ള പരസ്യം കൊടുക്കുക, രണ്ട് പത്രത്തിൽ പേര് മാറ്റുവാനുള്ള പരസ്യം കൊടുക്കുക. പേര് മാറ്റുവാനുള്ളതിന് ഒരു പ്രൊസീജിയറുണ്ട്. നിങ്ങളുടെ ഇപ്പോഴുള്ള പാസ്പോർട്ടിലെ പേര്, ഏത് പേരാണോ നിങ്ങൾക്ക് പാസ്പോർട്ടിൽ ഉൾപ്പെടുത്തുവാൻ താല്പര്യം, പാസ്പോർട്ട് നമ്പർ, ആധാർ നമ്പർ, വേണമെങ്കിൽ അഡ്രസ്സും കൊടുക്കാം. അഡ്രസ്സ് മാൻഡേറ്ററി അല്ല, വേണമെങ്കിൽ കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പാസ്പോർട്ടിലെ പേര് മാറ്റുവാനുള്ള ഒരു പ്രിലിമിനറി സ്റ്റേജ് എത്തും. അടുത്തതായി നിങ്ങൾ ചെയ്യാനുള്ളത് ഓൺലൈനായിട്ട് അപ്പോയിൻമെൻ്റ് എടുക്കുക. അപ്പോയിൻമെൻ്റ് തന്നെ രണ്ട് തരത്തിലുണ്ട്, നോർമൽ മെത്തേഡുമുണ്ട്, തൽക്കാലമുണ്ട്. രണ്ടാഴ്ചയ്ക്കുള്ളിൽ പാസ്പോർട്ട് ലഭിക്കുന്ന മെത്തേഡാണ് നോർമൽ മെത്തേഡ്. മൂന്ന് ദിവസത്തിനുള്ളിൽ പാസ്പോർട്ട് ലഭിക്കുന്ന മെത്തേഡാണ് തൽക്കാലം. നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള ഏതാണോ അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അപ്പോയിൻമെൻ്റ് എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, നിങ്ങൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഫാദർ നെയിമും മദർ നെയിമും അഡ്രസ്സും എല്ലാം ചെക്ക് ചെയ്യുക. എല്ലാം കറക്റ്റാണോ എന്ന് ഒന്നും കൂടി വേരിഫൈ ചെയ്യുക. അതിനുശേഷം ബാക്കിയുള്ള ഇനി പ്രൊസീജിയേഴ്സ് എല്ലാം പാസ്പോർട്ട് ഓഫീസിലാണ്. നിങ്ങൾ പാസ്പോർട്ട് ഓഫീസിൽ പോകുമ്പോൾ രണ്ട് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള പ്രൂഫും നെയിം ചേഞ്ചിന് വേണ്ടി കൊടുത്തിട്ടുള്ള രണ്ട് ന്യൂസ് പേപ്പറും ഇതിൻ്റെ എല്ലാം സിറോക്സുമായിട്ട് പാസ്പോർട്ട് ഓഫീസിൽ പോവുക. ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം പാസ്പോർട്ട് ഓഫീസിലാണ്. നെയിം ചേഞ്ച് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത് കൊണ്ട് എന്തായാലും വെരിഫിക്കേഷൻ കാണുന്നതായിരിക്കും. നിങ്ങളുടെ പേരിൽ കേസും മറ്റു കാര്യങ്ങളും ഒന്നുമില്ല എന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി വെരിഫിക്കേഷൻ കാണുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്പോർട്ടിൽ പേര് മാറ്റാൻ കഴിയുന്നതാണ്.